പാലക്കാട് ജില്ലയിൽ 24 മണിക്കൂറിനിടെ ഉണ്ടായ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് പോലീസിന്റെ വീഴ്ച മൂലം ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് പോലീസിന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നും പോലീസിന്റെ പരാജയമാണ് ഇത്തരത്തിലുള്ള ആക്രമ സംഭവങ്ങൾ തുടർക്കഥയാകുന്നത് എന്നും വിമർശനങ്ങൾ ഉയരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ബിജെപിക്കോ ആർഎസ്എസിനോ പങ്കില്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ് എന്നും എന്നിട്ടും എസ്ഡിപിഐ പ്രവർത്തകർ സമൂഹമാധ്യമങ്ങൾ വഴിയും അല്ലാതെയും പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുമാണ് ചില റിപ്പോർട്ടുകൾ ആലപ്പുഴ ജില്ലയ്ക്ക് പിന്നാലെ പകരത്തിന് പകരം എന്ന നിലയിൽ ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ജില്ലയിൽ വെള്ളിയാഴ്ച നടന്ന കൊലപാതകത്തിന്റെ നടക്കം മാറും മുൻപ് ആർഎസ്എസ് നേതാവിനെ വെട്ടിക്കൊന്നു എന്ന വാർത്ത ഭീതി പരത്തുകയാണ് പോലീസ് ശക്തമായ മുൻകരുതൽ എടുത്തു എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ കൊലപാതകം ഇതോടെ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് എന്ന അഭിപ്രായങ്ങൾ ശക്തമാണ് മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്നത് 1065 കൊലപാതകങ്ങൾ 2019 മുതൽ 2022 മാർച്ച് 8 വരെയുള്ള കണക്കാണിത് കൊലപാതകങ്ങളുടെ എണ്ണത്തിൽ വർധനയുള്ളതായി സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു 2019-ൽ 319 2020-ൽ 318 2021-ൽ 353 കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത് മാർച്ച് 8-ാം തീയതി വരെ 75 കൊലപാതകങ്ങൾ നടന്നു ഈ കാലയളവിൽ 1019 കൊലപാതക കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് 2019-ൽ 308 2020-ൽ 305 2021-ൽ 336 2022-ൽ 70 മാർച്ച് 8 വരെയുള്ള കണക്കുകൾ സംഘടിത ആക്രമണങ്ങളിൽ 83 പേർ കൊല്ലപ്പെട്ടു ഈ കാലയളവിൽ ജയിലിൽ നിന്നും പരോളിലിറങ്ങിയ രണ്ടുപേർ കൊലപാതക കേസുകളിൽ പ്രതികളായി തിരുവനന്തപുരം റൂറൽ പോലീസാണ് കൂടുതൽ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തത് 104 രണ്ടാമത് പാലക്കാട് 81 കൂടുതൽ കൊലപാതകങ്ങൾ നടന്നതും തിരുവനന്തപുരം റൂറലിലാണ് 107 ഒറ്റയ്ക്ക് താമസിക്കുന്നവരും വൃദ്ധരുമായ 38 പേർ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടു ഇത്തരം കൊലപാതകങ്ങളിലും വർധനയുണ്ട് 2019-ൽ 8 20-ൽ 11 21-ൽ 14 22-ൽ 5 മലപ്പുറത്താണ് ഇത്തരം കൊലപാതകങ്ങളിൽ കൂടുതൽ പേർ മരിച്ചത് 12 പേർ അതേസമയം പാലക്കാട്ടെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജില്ലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ തീരുമാനമായി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഉന്നതതല പോലീസ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം മുഴുവൻ ജില്ലകളിലും ജാഗ്രത പാലിക്കാൻ ഡിജിപി അനിൽ കാന്ത് പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട്ടെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും നിർദ്ദേശത്തിൽ ഡിജിപി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പാലക്കാട് കൂടുതൽ പോലീസിനെ വിന്യസിക്കും മൂന്ന് കമ്പനി പോലീസ് കൂടി പാലക്കാട് എത്തും എന്നാണ് സൂചന എറണാകുളം റൂറലിൽ നിന്നുമാണ് ഒരു കമ്പനി സേന എത്തുക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പാലക്കാട് എത്തും സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാകുമ്പോഴും പോലീസും മുഖ്യമന്ത്രിയും നിശബ്ദത തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇതേ സമയം എസ്ഡിപിഐ പ്രവർത്തകൻ സുബൈറിനെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഒരു മാസം മുൻപ് ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ എസ്ഡിപിഐ പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ആലപ്പുഴയ്ക്ക് പിന്നാലെ പാലക്കാടും രാഷ്ട്രീയ വൈരാഗ്യം നടമാടുന്ന സംഭവങ്ങൾ ഇത്തരത്തിൽ പുറത്തുവരുമ്പോൾ ഭയപ്പാടിൽ തന്നെയാണ് കേരളം നേരത്തെ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ വിദ്വേഷ കൊലപാതകങ്ങൾ നടക്കുന്നത് കണ്ണൂർ മലബാർ ഭാഗത്തായിരുന്നുവെങ്കിൽ ഇപ്പോഴത് സംസ്ഥാന വ്യാപകമാണ് കേരള പോലീസിന്റെ നിഷ്ക്രിയത്വവും പോലീസ് ഭരണത്തിന്റെ പിടിപ്പുകേടും തന്നെയാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ഭരണം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് സിപിഎമ്മിൽ തന്നെ അഭിപ്രായം നിലനിൽക്കുകയാണ് എന്നിട്ടും ഒരു മാറ്റത്തിന് പോലീസോ സർക്കാരോ തയ്യാറാകുന്നില്ല പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പാണ് എന്നതും ഇത്തരണത്തിൽ ചൂണ്ടിക്കാട്ടാതെ വയ്യ ന്യൂസ് ഡെസ്ക് കർമാനുസ്